കടമറ്റത്തച്ഛൻ്റെ വീടിരുന്ന സ്ഥലം കാണാനും പിന്നെ പാതാളക്കിണറും അതിൻ്റെ അടുത്ത് തന്നെയാണ്. കുരുതി നടത്താറുണ്ട് ഇവിടെ ആൾക്കാർ. അദ്ദേഹത്തിൻ്റെ ഖബറാണ് ഇപ്പോൾ മുന്നേ വന്നപ്പോഴും ലെഫ്റ്റ് സൈഡിൽ പൂജ നടക്കുന്നുണ്ട്. പള്ളിയുടെ വാതിലുകളിൽ കാണാൻ സാധിക്കും. ഹായ് ഗൈസ്, മറ്റൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണം വിചാരിക്കും, പുതിയൊരു ഹോണ്ടഡ് പ്ലേസ് ആയിരിക്കുന്നു. അതായത് ഹോണ്ടഡ് പ്ലേസ് അല്ല, നമ്മുടെ കള്ളിയങ്കാട്ട് നീലിയുടെ വീഡിയോ എല്ലാവരും കണ്ടാണ്. നമ്മൾ എല്ലാം മേളിലിട്ടേക്കാം. കള്ളിയങ്കാട്ട് നീലിയെ തളച്ച നമ്മുടെ കടമറ്റത്തച്ഛൻ അറിയത്തില്ലോ, നമ്മുടെ മഹാമാന്ത്രികനായ കടമറ്റത്തച്ഛൻ്റെ പള്ളിയും കവറടക്കവും. പിന്നെ അച്ഛൻ പാതാളത്തിൽ പോയിട്ട് ആ ഒരു കിണർ വഴി പാതാളത്തിലേക്ക് പോയിട്ടാണ് തന്ത്രവിദ്യകളൊക്കെ പഠിച്ചത്. അപ്പം അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം നമുക്ക് ആ പള്ളിയും അതിൻ്റെ കാഴ്ചകളും ആ പാതാളക്കിണറും ഒന്ന് കണ്ടിട്ട് വരാം. കടമറ്റം എന്ന സ്ഥലത്ത് സെൻറ്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിലാണ് അച്ഛൻ്റെ തിരിശേഷിപ്പെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. തിരുവിതാംകൂറിലുള്ള കുന്നത്തുനാട് താലൂക്കിലെ കടമറ്റം എന്ന ദേശത്ത് നിർദ്ധരായ ഉലഹന്നാൻ്റെയും ഏലിയാമ്മയുടെയും മകനായി അദ്ദേഹം ജനിച്ചു. യഥാർത്ഥ പേര് പൗലോസ് എന്നായിരുന്നു. മാതാപിതാക്കൾ മരിച്ചു പോവുകയും സഹോദരന്മാരും ഇല്ലാതെ വരികയും ചെയ്തതിനാൽ ചെറുപ്പത്തിൽ തന്നെ അനാഥനായ അദ്ദേഹത്തെ കടമറ്റം പള്ളിയിലെ അച്ഛനെടുത്ത് വളർത്തി. അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസം നൽകുകയും സുറിയാനി തുടങ്ങിയ ഭാഷകൾ പഠിപ്പിക്കുകയും ചെയ്തു. വൈദിക പാഠങ്ങൾ എല്ലാം അദ്ദേഹം തന്നെത്താൻ പഠിക്കുകയും ചെയ്തു. അഞ്ചാറ് വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം ഒരു വൈദികൻ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളിലും നിപുണനായി തീർന്നു. കത്തനാരച്ചൻ അദ്ദേഹത്തെ ഒരു ശമാശനായി വാഴിച്ചു. കടമറ്റം പള്ളിയുടെ ഉള്ളിൽ തന്നെയാണ് കത്തനാരച്ചൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഖബറാണ് ഇപ്പോൾ മുന്നേ കാണുന്നത്. കടമറ്റം പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് ഒരു അത്തിവൃക്ഷമുണ്ട്. ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന് നട്ട ഒരു അത്തിവൃക്ഷം അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് കാണാം. കൂടാതെ നമ്മൾ പള്ളികളിൽ ഉപയോഗിക്കുന്ന കുന്തിരിക്കമില്ല, കുന്തിരിക്കത്തിൻ്റെ ഒരു മരവും ഇവിടെ നട്ടുവെച്ചിട്ടുണ്ട്. കടമറ്റത്തച്ഛനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇപ്പോഴും കോഴിക്കുരുതിയൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം, കോഴിയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് കുരുതി നടത്താറുണ്ട് ഇവിടെ ആൾക്കാർ. നമ്മളിപ്പോൾ പോകുന്നത് കടമറ്റത്തച്ഛൻ്റെ വീടിരുന്ന സ്ഥലം കാണാനും പിന്നെ പാതാളക്കിണറും അതിൻ്റെ അടുത്ത് തന്നെയാണ്. അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. കടമറ്റം പള്ളിയുടെ അടുത്ത് തന്നെയാണ് ഈ പോയോടം പള്ളി. അതായത് നമ്മുടെ കടമറ്റത്തച്ഛൻ്റെ വീടിരുന്ന സ്ഥലത്താണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. മൂത്ത കത്തനാരച്ചന് അക്കാലത്ത് നിരവധി പശുക്കളുണ്ടായിരുന്നു. അതിലൊന്ന് ഒരിക്കൽ മേയാൻ പോയ ശേഷം തിരികെ വന്നില്ല. അതിനെ അന്വേഷിക്കാനായി കത്തനാർ കടമറ്റത്ത് എത്തിച്ചേരുകയും അന്വേഷണത്തിനിടയിൽ മന്ത്രവാദികളായ കാട്ടുവാസികളുടെ ഇടയിൽ എത്തിച്ചേരുകയും ചെയ്തു. കാട്ടുവാസികളുടെ മൂപ്പന് ആൺമക്കളില്ലാത്തതിനാൽ ഷമ്മാശനോട് ദയ തോന്നി. ആചാരങ്ങളും കുലമര്യാദകളും പാലിച്ച് ഇവിടെ തൻ്റെ കൂടെ കഴിഞ്ഞാൽ എല്ലാ മന്ത്രതന്ത്ര വിദ്യകളും പഠിപ്പിച്ചു നൽകാമെന്ന് മൂപ്പൻ പറഞ്ഞു. തിരിച്ചു പോകുവാൻ നിർവാഹമില്ലാത്തതിനാൽ മൂപ്പൻ പറയുന്നതനുസരിച്ച് കത്തനാർ അവിടെ കഴിഞ്ഞു. ചില പരീക്ഷണങ്ങൾക്ക് ശേഷം മൂപ്പൻ കത്തനാരെ മാന്ത്രിക വിദ്യകൾ പഠിപ്പിച്ചു തുടങ്ങി. സ്തംഭനം, കൂടുവിട്ട കൂട് ചേരൽ തുടങ്ങിയ സകല മാന്ത്രിക വിദ്യകളും ഷമ്മാശനെ മൂപ്പൻ പഠിപ്പിച്ചു. നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷം കാട്ടുവാസികളുടെ ഇടയിൽ നിന്നും രക്ഷപ്പെട്ട് നാട്ടിലെത്തിച്ചേർന്ന ഷമാശന് വൈകാതെ മേൽപ്പട്ടക്കാരെല്ലാം കൂടി ചേർന്ന് കത്തനാർ പട്ടം കൊടുത്തു. കൂടാതെ ഈ പള്ളി ഇരിക്കുന്ന സ്ഥലത്തായിരുന്നു കത്തനാരച്ചൻ്റെ വീട് സ്ഥിതി ചെയ്തിരുന്നത്. ഈ പോയടം പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ കിണർ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതായത് പാതാളക്കിണർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ കിണറിലൂടെയാണ് കാട്ടിൽ നിന്ന് വന്ന ശേഷം കത്തനാരച്ചൻ പാതാളത്തിലേക്ക് പോയിട്ട് മന്ത്രവിദ്യകളൊക്കെ ഇങ്ങനെ അഭ്യസിച്ച് അതായത് പ്രാക്ടീസ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. ഈ കിണറിൻ്റെ ഉള്ളിൽ കൂടെ പാതാളത്തിൽ പോയിട്ടാണ് അച്ഛൻ മന്ത്രവിദ്യകളെല്ലാം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അച്ഛനെ പ്രീതിപ്പെടുത്താൻ ഇപ്പോഴും ഇവിടെ പൂജകളൊക്കെ നടത്താറുണ്ട്, വിളക്കുകളൊക്കെ കത്തിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല കോഴിക്കുരുതി നടത്താറുണ്ട്. ഇപ്പോഴും ആൾക്കാർ വരാറുണ്ട്. നമ്മൾ വന്നപ്പോഴും ലെഫ്റ്റ് സൈഡിൽ പൂജ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, നിങ്ങൾക്ക് അതിൻ്റെ വോയിസ് ഹെഡ്സെറ്റ് വെച്ച് കേട്ടാൽ മനസ്സിലാവും.
ഒരിക്കൽ ഈ കിണറിലൂടെ പാതാളത്തിലേക്ക് പോയ അച്ഛനെ പിശാചുകൾ തുരത്തുകയും അച്ഛൻ അവിടെ നിന്ന് അപ്രത്യക്ഷനാവുകയും നമ്മൾ നേരത്തെ പോയ കടമറ്റം പള്ളിയുടെ പുറത്ത് അച്ഛൻ പ്രത്യക്ഷനാവുകയും ഓടി അകത്തേക്ക് കയറുകയും കൂടാതെ വാതുകൾ തനി അടയുകയും ചെയ്തു. അച്ഛനെ പിന്തുടർന്ന് വന്ന പിശാചുകൾക്ക് പള്ളിക്കുള്ളിലേക്ക് കയറാൻ സാധിക്കാത്തതിൻ്റെ ദേഷ്യത്തിൽ അവർ ചങ്ങല കൊണ്ട് അടിച്ചപ്പോൾ ഉണ്ടായ പാടുകൾ നമുക്ക് ഈ പള്ളിയുടെ വാതിലുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്തതായിരിക്കും. അപ്പോൾ അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.